സ്പീക്കർ എൻ ഷംസീറിന്റെ ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ വടക്കൻ കേരളത്തിലും പ്രതിഷേധം ശക്തമാണ്. അതേസമയം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഷംസീറിന്റെ ഇരട്ടത്താപ്പ് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. ഗണപതി സങ്കല്പം മിത്താണെന്ന് താഴ്ത്തി കെട്ടിയ ഷംസീർ ഇസ്ലാമിക ജീവിതത്തെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചുമൊക്കെ വാചാലനാകുന്ന ഒരു വീഡിയോ ദൃശ്യം ചർച്ചയാവുകയാണ്. സ്വന്തം മതത്തിലെ ശാസ്ത്ര വിരുദ്ധത ചോദ്യം ചെയ്യാൻ ഷംസീർ തയ്യാറാകാത്തത് എന്തെന്ന ചോദ്യം ഇതോടെ ജനങ്ങൾക്കിടയിൽ വരികയാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും പ്രജിത് മോഹൻ ചിരിയാണ്. പ്രജിത്, ഗുഡ് മോർണിംഗ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ്, എന്തുകൊണ്ട് ഒരു പൊതുവേദിയിൽ ഹൈന്ദവ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സമീപനം മാത്രം സ്പീക്കർ സ്വീകരിച്ചു? മറ്റു മതങ്ങളെ മിത്തുകളാണ്, വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. പക്ഷേ ആ ഇസ്ലാമിക വിശ്വാസത്തെക്കുറിച്ചോ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചോ മറ്റ് ആ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ചോ ഒന്ന് സൂചിപ്പിക്കാൻ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷേ കടുത്ത ഭാഷയിൽ ഗണപതി ഭഗവാനെയും വിഘ്നേശ്വരനെയും മറ്റു ദേവന്മാരെയും ദേവിമാരെയും ഇകഴ്ത്തിക്കെട്ടാനുള്ള സമീപനമാണ് ഷംസീറിന്റെ ഭാഗത്തിനും ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ആസൂത്രിതമായ ഒരു നീക്കമാണ് ഷംസീർ നടത്തിയതെന്നുള്ള വിമർശനം ഇപ്പോൾ വിശ്വാസ സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തിനും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട് അതിശക്തമായ വിമർശനങ്ങളും പ്രതിഷേധ സ്വരങ്ങളുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ ഇരട്ടത്താപ്പ് പ്രകടമാകുന്ന ഷംസീറിന്റെ മുൻ പരാമർശങ്ങളും എത്രത്തോളം പൊതുസമൂഹത്തിന്റെ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, കാരണം ഇത് ഷംസീർ നടത്തിയ ഒരു ഇരട്ടത്താപ്പ് നിറഞ്ഞ പ്രസംഗമാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് എന്നുള്ളത് ഏകദേശം വ്യക്തമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ഈ ഷംസീറിൻ്റെ പരാമർശങ്ങൾ ഇരട്ടത്താപ്പ് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഒരു മതവിശ്വാസത്തിനെയും അത് യുക്തിയുടെ കോലുകൊണ്ടിളക്കാൻ മറ്റൊരു മതവിശ്വാസികൾക്ക് അല്ലെങ്കിൽ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു അങ്ങനെ ചെയ്യുന്നൊരു ആശ്വാസകരമായ ഒരു നടപടിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു മതത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ നമ്മൾ അല്ലെങ്കിൽ തയ്യാറാകുന്നുമില്ല, അങ്ങനെ ഉദ്ദേശവും നമുക്കില്ല. പക്ഷേ ഷംസീർ സ്വീകരിച്ച നിലപാടുകളെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും എ എൻ ഷംസീർ ഒരു ഭരണഘടനാപരമായിട്ട് നിയമസഭയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ പോലും അധികാരങ്ങളുള്ള അത്ര വലിയൊരു അധികാര കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഈ വിഷയത്തിൽ പ്രധാനമായും ഇപ്പോൾ ചർച്ചയാകുന്നത് മുൻപ് ഷംസീർ തന്നെ നടത്തിയിട്ടുള്ള ഇസ്ലാമിക മതവിശ്വാസത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ദൃശ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയും അത് ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ വളരെയധികം സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇസ്ലാമിക വിശ്വാസ പ്രകാരമുള്ള മലക്കുകളെയൊക്കെ നന്മയും തിന്മയും ചെയ്തു എന്നൊക്കെ വിലയിരുത്തുന്നതിന് മലക്കുകളെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചു, അതിനെപ്പറ്റി അദ്ദേഹം വാചാലനാകുന്നു. അതിനൊപ്പം തന്നെ ഇസ്ലാമിക ജീവിത രീതിയെപ്പറ്റി, വാങ്കുവിളി മുതൽ വയ്യത്നസ്കാരം വരെ അവസാനിക്കുന്ന ആ കാലത്തെ ഒരു ഇസ്ലാമിൻ്റെ ജീവിത രീതി, അതിനെക്കുറിച്ചൊക്കെ വളരെ ഉജ്ജ്വലമായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നതും ഈ വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ചർച്ചയാകുന്നത്. ഒന്ന്, ഷംസീർ ഒരിക്കലും ഇതേ ഈ നിമിഷം വരെ അദ്ദേഹം ഒരു മതവിശ്വാസി അല്ലെന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക മതവിശ്വാസി അല്ല എന്ന രീതിയിലുള്ള ഒരു പരാമർശം പോലും നടത്തിയിട്ടില്ല. അപ്പോൾ സ്വന്തം മതവിശ്വാസത്തെ തള്ളിപ്പറയാത്ത അല്ലെങ്കിൽ താൻ വിശ്വാസി അല്ല എന്ന് പ്രഖ്യാപിക്കാത്ത എ എൻ ഷംസീർ മറ്റൊരു മതവിശ്വാസത്തിലെ അതിലെ സാങ്കേതികവും അതിലെ ഈ ശാസ്ത്രീയതയ്ക്കും ഒക്കെ ചോദ്യം ചെയ്യുന്നതാണ് അതിലെ ഒരു ഇരട്ടത്താപ്പ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഈ വിഷയത്തിൽ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു കാണേണ്ടത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് എ എൻ ഷംസീർ ഇതിനെ ഉയർത്തിക്കൊണ്ട് വന്നതെങ്കിൽ അത് ഒരു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇത്തരത്തിലൊരു രാഷ്ട്രീയം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അത് ചർച്ച നടത്തുന്നതിലെയും ഒരു പോരായ്മ, പ്രത്യേകിച്ച് ഈ മലക്കുകളൊക്കെ ഭൂമിയിലേക്ക് അള്ളാഹു അയച്ചു എന്ന് പറയുന്നതിനെയൊക്കെ വളരെ ഉജ്ജ്വലമായി സംസാരിക്കുന്ന എ എൻ ഷംസീറിന് മറ്റൊരു മതവിശ്വാസത്തിലെ ഒരു ആരാധനാ സങ്കല്പത്തെ അതിനെ പൊതുവേദിയിൽ അപഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ആ മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരുപാട് കുട്ടികൾ ഉള്ളൊരു വേദിയിൽ വെച്ചിട്ട് ഈ രീതിയിൽ അപഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിലെ ഒരു ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ അതിലൊരു അനുചിതമായ നിലപാട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രജിത് പറഞ്ഞതുപോലെ തന്നെ ഒരു വിശ്വാസിയല്ല, ഒരു മതവിശ്വാസിയല്ല ഞാൻ എന്ന് എ എൻ ഷംസീർ ആവർത്തിക്കുമ്പോഴും എന്തുകൊണ്ട് ഹൈന്ദവ മതത്തെ മാത്രം അവഹേളിക്കുന്ന സമീപനം അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു? ഇസ്ലാം മതത്തെ ഒന്ന് തൊടാൻ പോലും എന്തുകൊണ്ട് എ എൻ ഷംസീർ ഭയപ്പെടുന്നു, മടിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത്. അത് തന്നെയാണ് പ്രജിത്ത് പറഞ്ഞതിൻ്റെ ആ ഉത്തരവ്. കാരണം അദ്ദേഹം ഒരു മതവിശ്വാസിയല്ല എന്ന് പറയുമ്പോൾ കൃത്യമായ രീതിയിൽ ഇസ്ലാം മതത്തിൻ്റെ ചില മിത്തുകളായ വിശ്വാസമായാലോ, അത് മിത്താണോ വിശ്വാസം എന്ന് വേർതിരിക്കേണ്ടത് നമ്മളല്ല, ആ വിശ്വാസ സമൂഹം തന്നെയാണ്. അവിടെ എ എം ഷംസീർ കൃത്യമായ പരാമർശം നടത്തുകയും ചെയ്യുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് പൊതുസമൂഹം ഇപ്പോൾ വലിയ ഗൗരവത്തോടെ വിലയിരുത്തുകയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രജിത്ത്, നമുക്കറിയാം ഈ വടക്കൻ ഇപ്പോൾ ഈ ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം
പ്രതിഷേധം പ്രക്ഷോഭം അതിൻ്റെ ഒരു തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു ഒരു സാഹചര്യം ഇത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം കോഴിക്കോട് NSSന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഭാഗങ്ങളിൽ അത്രത്തോളം പ്രത്യക്ഷത്തിലുള്ള സമരപരിപാടികളുമായി ഇതുവരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള വികാരം ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, വടക്കൻ കേരളം, ഉത്തര കേരളം തെയ്യത്തിൻ്റെ നാടാണ്. ഗണപതി ഭഗവാനായാലും മഹാവിഷ്ണുവായാലും മഹാദേവനായാലും തെയ്യത്തിൻ്റെ മിത്തുകളിലും പുരാവൃത്തങ്ങളിലും വിശ്വാസങ്ങളിലും ഇതൊക്കെയും ഉൾച്ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒരിക്കലും തിരുത്താൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ള വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണികൾക്കുള്ളിൽ തന്നെ, CPM പ്രവർത്തകർക്കിടയിൽ, അണികൾക്കിടയിൽ തന്നെ അതിശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ശക്തമായി കഴിഞ്ഞത്? KP ഈ വടക്കൻ കേരളത്തിൽ പ്രത്യക്ഷമായ അല്ലെങ്കിൽ ഒരു മേഖല കേന്ദ്രീകരിച്ച് വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്ന രീതിയിലല്ല വടക്കൻ കേരളത്തിലെ പ്രതിഷേധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും NSS കഴിഞ്ഞ ദിവസം നടത്തിയ നാമജപ പ്രതിഷേധങ്ങളടക്കമുള്ളവ അത് ഓരോ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടത്തിയത്. അതായത് ഏകദേശം വടക്കൻ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങൾക്ക് മുന്നിലും ഈ രീതിയിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മകളും നാമജപ ഘോഷയാത്രയും ഒക്കെ ചെറിയ രീതിയിൽ നടന്നിട്ടുണ്ട്. വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന, ഇപ്പോൾ തിരുവനന്തപുരത്തും എറണാകുളത്തൊക്കെ നടക്കുന്ന പോലെ വലിയ രീതിയിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു പരിപാടികൾ വടക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, തുടർപ്രതിഷേധങ്ങളും സംഘടനകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിലൊക്കെ NSS യൂണിയൻ്റെയൊക്കെ ഭാഗമായി പ്രമേയങ്ങളൊക്കെ പാസ്സാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഒരു പൊതുനിരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ പറഞ്ഞത് പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രക്ഷോഭം തന്നെയാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലുമാണ് പ്രത്യക്ഷത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നുവന്നെങ്കിലും വരും ദിവസങ്ങളിലും സ്വാഭാവികമായും കേരളത്തിന്റെ പൊതുസമൂഹം ഇത് ഏറ്റെടുത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക്, പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് സാധ്യത. കോഴിക്കോട് നിന്നും പ്രജിത് മോഹൻ ആണ് വിശദാംശങ്ങൾ നൽകിയത്.